ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടോ ആയിട്ടാണ്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു മെഡിസിൻ്റെ ചെറിയൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഗ്ലാസ് ബോട്ടിലൊക്കെ ആണെങ്കിലും എടുക്കാം. ഇനി ഈ ബോട്ടിലൊന്ന് പെയിന്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ബ്ലാക്ക് കളറിലെ പെയിന്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. പെയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് കൊണ്ടോ ആണെങ്കിലും പെയിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെയൊക്കെ ക്യാപ്പ്. ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ജൂട്ടിനെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ത്രെഡിന് ഈ ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഗ്ലൂഗൺ ആണ് എടുത്തിരിക്കുന്നത്. ഗ്ലൂഗൺ ആണ് കുറച്ചുകൂടെ ഈസി, പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഗ്ലൂഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവി ബോണ്ട് ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ പാരലായിട്ട് നമുക്ക് ഈ ജൂട്ടിൻ്റെ ത്രെഡ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഈ ക്യാപ്പിൽ കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ക്രാഫ്റ്റ് വെയർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കുറച്ച് നീളത്തിലെടുത്തതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ ബാസ്ക്കറ്റിന് ഒരു ഹാങ്ങിങ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രാഫ്റ്റ് വെയർ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ക്രാഫ്റ്റ് വെയറിലേക്കും നമുക്ക് ഈ ജൂടിൻ്റെ ത്രെഡ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെയൊന്ന് ചുറ്റിയെടുക്കാം. ആ വയറ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ചൂട്ടിൻ്റെ ത്രെഡ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് എൻഡിൽ നമുക്ക് ഗ്ലൂഗൺ കൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ ചെറിയ നാരൊക്കെ പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ലൈറ്റർ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കരിച്ചു കളയാം. ഇനി ഞാൻ കുറച്ച് കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്, റെഡ് കളറിലെയാണ്. ഇതുകൊണ്ട് റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് റൗണ്ടിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ടിലുള്ള എന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഇതുപോലെ കത്തിര കൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ആ പീസിൻ്റെ ഒരറ്റത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുത്തിട്ട് അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് റോൾ ചെയ്ത് റോസ് ഉണ്ടാക്കിയെടുക്കാം. ഈ രീതിയിൽ റോസ് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, വളരെ ഈസിയാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് ഫെവിക്കോൾ കൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു റോസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി കുറച്ച് റോസസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ കുറേ ചെറിയ റോസസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗ്രീൻ കളറിലെ ക്രേ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ക്രേ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, കളർ പേപ്പറാണെങ്കിലും മതി. എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ചെറിയ ലീവ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കുറച്ചധികം ലീവ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബോട്ടിലൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ബോട്ടിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ബാസ്ക്കറ്റ് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂഗൺ ആണ് എടുത്തിരിക്കുന്നത്. ഗ്ലൂഗൺ ഇല്ലാത്തവർ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫെവി ബോണ്ട് ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇനി അതിൻ്റെ ഹാങ്ങിങ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാസ്ക്കറ്റിലേക്ക് ഫ്ലവർ വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പീസ് പേപ്പർ മടക്കി എടുത്തിട്ടുണ്ട്. അത് ഈ ബാസ്ക്കറ്റിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്ലവറൊക്കെ നല്ലോണം പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫ്ലവറൊക്കെ താന്നിരിക്കും, അപ്പോൾ ഒരു ഭംഗി കാണണ്ട കാണാൻ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു പീസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവേഴ്സിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ലീവ്സും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി ഈ ബോട്ടിലെ ടോപ്പിലും കൂടെ നമുക്ക് ജൂട്ട് ത്രെഡ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലും നാരക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഒന്ന് ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പോട്ട്ലാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാനിച്ചും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എൻ്റെ പോട്ട്ലാർട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസിയാണ്, എന്നാൽ നല്ല ക്യൂട്ടും ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എൻ്റെ ക്രാഫ്റ്റ്സിൻ്റെ ട്രൈ ടു പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സെൻഡ് ചെയ്ത് തരണം. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും സെൻഡ് ചെയ്ത് തന്നാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് ഇൻഷാല്ലാ സൺഡേയും തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.